ഡോക്ടറോബനും ശാലുപ്പയ്യാടും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ കൊടുമ്പെരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇതാ പുതിയ ആരോപണവുമായിട്ട് ഷിയാസ് കരീം രംഗത്ത് വന്നിരിക്കുകയാണ്. പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ഷിയാസ് കരീമിന് ഡോക്ടർ റോബിനോട് അസൂയയാണോ എന്ന്. എന്നാൽ ഷിയാസ് കരീം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഡോക്ടർ റോബിനോട് അസൂയയല്ല, പകരം എൻ്റെ ഇഷ്ടക്കേടിന് ഒരു കാരണമുണ്ടെന്നാണ്. ഈ കാരണം പറയുന്നത്, ഷിയാസ് കരീം വെറും കോഴിയാണെന്ന് ഡോക്ടർ റോബിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞു എന്നാണ് ഷിയാസ് കരീം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ആരോപണം, താൻ ആരതിപ്പൊടിക്കെതിരെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല, എന്നിട്ടും ആരതിപ്പൊടിക്കെതിരെ സംസാരിച്ചുവെന്നും മൂക്കാമണ്ട ഇടിച്ചു പൊട്ടിക്കുമെന്നും പറഞ്ഞ്, അതുമാത്രമല്ല തൻ്റെ പിയർ വർക്കേഴ്സിനെ കൊണ്ട് താങ്കളെ സൈബർ അറ്റാക്കിനെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നും പറഞ്ഞു എന്നതാണ് അടുത്ത ആരോപണം. എന്തായാലും എക്സ് ഗേൾഫ്രണ്ടിൻ്റെ കാര്യം ഷിയാസ് കരീം പറഞ്ഞിരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നുമില്ല, സാധാരണ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഷിയാസ് കരീം പണ്ട് ഡോക്ടർ റോബിന് ആശംസകൾ അറിയിച്ച് ഒരു വീഡിയോ കൊടുത്തെന്നും അതിന് താങ്ക്സ് പറയാനായിട്ട് ഡോക്ടർ റോബിനെ വിവാഹം കഴിക്കാനായിട്ടിരുന്ന പെൺകുട്ടി വിളിച്ചെന്നും പറയുന്നു. ആ പെൺകുട്ടി താങ്ക്സ് പറയാനാണ് വിളിച്ചത്. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഷിയാസിനെ വിളിച്ചറിയിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നീട് ഈ പെൺകുട്ടി ഷിയാസിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് റോബിൻ പറഞ്ഞതെന്നും കോഴിയാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച വോയിസ് ക്ലിപ്പ് ഷിയാസിന് അയച്ചു കൊടുത്തെന്നും പറയുന്നുണ്ട്. തന്നെ ഒരിക്കൽ പോലും കാണുകയറിയാത്തൊരു വ്യക്തി എന്തിനാണ് കോഴിയെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതെന്ന് റിയാസ് ചോദിക്കുന്നുണ്ട്. ഇതാണ് റിയാസിൻ്റെ രണ്ടാമത്തെ ആരോപണം. കാരണം തന്നെ അറിയാത്തൊരു വ്യക്തി തന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് തനിക്ക് കലിപ്പുണ്ടായെന്നും ഇതാണ് ഡോക്ടർ റോബിന് ഇഷ്ടമില്ലാത്തതിന് വേറൊരു കാരണമെന്നും ഷിയാസ് കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് ഈ എക്സ് ഗേൾഫ്രണ്ട് ആരാണെന്ന് അറിയില്ല. ഇങ്ങനൊരു സംഭവം എക്സ് ഗേൾഫ്രണ്ടും ഷിയാസ് കരീമും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഇവർ കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതൊക്കെ ഒരു മീഡിയ ഇൻ്റർവ്യൂവിന് മുന്നിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇതിനൊന്നും യാതൊരു പ്രൂഫുമില്ല. ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത്, ഷിയാസ് കരീം പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെയോ ഡോക്ടർ റോമിനെയോ അറിയാത്ത വ്യക്തിയാണ് ഷിയാസ് കരീം എന്ന്. പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി ഷിയാസ് കരീമിനെ വിളിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇതിനൊന്നും ഉത്തരമില്ല, പ്രൂഫുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം തരണമെങ്കിൽ ഒന്നുകിൽ ആ പെൺകുട്ടിയോ ഡോക്ടർ റോബിനോ തന്നെ പ്രേക്ഷകരോട് സംസാരിക്കേണ്ടി വരും. ഡോക്ടർ റോബിൻ്റെ പ്രതികരണം ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ആ പെൺകുട്ടി പുറത്തു വന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഷിയാസ് കരീം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കേട്ടു നോക്കൂ. വീഡിയോ അയച്ചു കൊടുത്തല്ലോ. വീഡിയോ അയച്ചു കൊടുത്ത ശേഷം ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. വീഡിയോ ഇട്ട് കൊടുത്ത ശേഷം ഒരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ റിപ്ലൈ, ഞാൻ ഇക്കാളുടെ ഭയങ്കര ഫാനാണ്, എനിക്ക് റോബിൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വളരെ സന്തോഷം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഒരു മെസ്സേജ്. അപ്പോൾ ഓക്കെ മോളെ, താങ്ക് യു സോ മച്ച്. പറഞ്ഞു ഞാൻ റോബിൻ ചേട്ടനെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ എനിക്കറിയില്ല കേട്ടോ, ഞാൻ സത്യമാണോ ഇത് റിയൽ സ്റ്റോറി ആട്ടോ, അത് റോബിന് അറിയുകയും ചെയ്യാം. ഞാൻ ഇത് ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞില്ല, ഞാൻ ഇത് പറയാൻ കാരണം ഇത്രയും ഇഷ്യൂസ് ഉണ്ടായി, ഇനി വിചാരം എനിക്കൊന്നും അയാളോട് പേഴ്സണലി എന്തോ പേഴ്സണൽ ഈഗോ ആണെന്നാണ്. കാര്യം എനിക്ക് പുള്ളിയുടെ ഈഗോ ഉണ്ടാവാൻ ഒരു ചാൻസ് ഇല്ല. കാര്യം എൻ്റെ, ഞാൻ പറഞ്ഞ, എനിക്ക് ഈഗോ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് നടന്മാരുടെ ഈഗോ ആണ്. അവരൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, അവരൊക്കെ എൻ്റെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് കാണാത്ത അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാത്ത ഒരു വ്യക്തിയോട് എനിക്ക് ഈഗോ വരാൻ ഒരു ചാൻസ് ഇല്ലുള്ളൂ. അപ്പം ആ പെൺകുട്ടി മെസ്സേജ്, അപ്പോൾ ഇനി റോബിൻ ചേട്ടനെ ഇങ്ങനെ ഞങ്ങൾ കല്യാണം ആകാൻ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. എനിക്ക് റോബിനെ അറിയില്ല പേഴ്സണലി, എന്തായാലും ഷെയർ ആട്ടോ. അപ്പോൾ കുട്ടി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ തന്നെ അന്വേഷണം പറയുന്നൊക്കെ പറഞ്ഞു. ഞാൻ പൊതുവെ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ റിപ്ലൈ ചെയ്യാം, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പൊതുവെ എല്ലാവർക്കും റിപ്ലൈ, അതിപ്പോൾ ആണോ പെണ്ണോ ഒന്നുമില്ല, എനിക്ക് അറിയുന്ന ആളുകൾക്ക് എനിക്ക് നല്ല മെസ്സേജാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. ഹായ് ഹൂയ് കൂയ് എന്നുള്ള മെസ്സേജ് അയക്കാറില്ല. പ്രോപ്പർ ഒരു അക്കൗണ്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ ചെയ്യും. അതുപോലെ പെൺകുട്ടിയാണെങ്കിൽ, പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് കൂടുതൽ പരിപാടികൾ വരുന്നത്. എനിക്ക് മാനേജറോ എനിക്ക് ഫോൺ വീഡിയോ എടുക്കാൻ ആളൊന്നും ഇല്ല, ശ്രദ്ധിക്കുന്ന വീഡിയോ എടുക്കാൻ. എനിക്ക് കോമഡിയാണ് ബ്രോ, ഇതൊക്കെ എന്ത് കോമഡിയാണ് അയാൾ. പക്ഷേ ഡോക്ടർ റോബിനെ വെച്ച് ഷിയാസ് കരീമിനെ നോക്കുമ്പോൾ ആ സ്റ്റോറി പൂർത്തിയാക്കിയില്ല. ആ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. ഞങ്ങൾ തമ്മിൽ, റോബിനെ ആ കുട്ടി തമ്മിൽ തെറ്റി, കല്യാണം വേണ്ടാന്ന് വെച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സീൻ. ഇത് അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട മോളെ, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്, എനിക്ക് റോബിനെ അറിയില്ല, നിങ്ങളെ അറിയില്ല, ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് ഇക്കാല നമ്പർ എനിക്ക് സംസാരിക്കാൻ തോന്നും. ഞാൻ എൻ്റെ നമ്പർ അയച്ചു കൊടുത്തു. ആ കുട്ടി എനിക്ക് വിളിച്ച് സംസാരിച്ചു, എൻ്റെ റോബിൻ ചേട്ടൻ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാളെ കുറ്റം പറയണമെന്ന് തോന്നുന്നു, എൻ്റെ കുറ്റം. ആര്? റോബിൻ പറഞ്ഞു. റോബി പറഞ്ഞു. ആ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് കേൾക്കണം തോന്നുന്നു.
വാട്സപ്പിൽ എനിക്ക് ഒരു വോയിസ് പിന്നെ കുറേ പെൺകുട്ടികൾക്ക് ഇതേ മെസ്സേജ് അയച്ചത് ആ സമയത്ത് എന്താ അയച്ച കുറേ ഈ പെൺകുട്ടി കൈയോടെ പിടിച്ചതൊക്കെ അങ്ങനെ ഒരു സാധനം ആ ആ സമയത്ത് ആ മെസ്സേജ് എനിക്ക് വോയിസ് അയച്ചു അതിൽ പറയുന്നു നീ എന്നെ ഷിയാസ്കിൻ്റെ മെസ്സേജ് ആകും കോഴിയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു നമ്മൾ നമ്മളാ വ്യക്തിയെ വീഡിയോ അയച്ചു കൊടുത്തു സഹായം ചെയ്യാൻ പോയത് അപ്പോൾ പുള്ളി അതാണ് എനിക്ക് പേഴ്സണലി പുള്ളി എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഇതൊരു റീസണാണ് പിന്നെ എനിക്ക് അത് പോട്ടെ അത് എനിക്ക് എന്നെ പറഞ്ഞല്ലേ പിന്നെ ബ്ലസ്സിനെ തല്ലും അടിച്ച് പൊളിക്കും പിന്നെ അങ്ങനെ അങ്ങനെ എനിക്ക് സാധനമൊക്കെ കണ്ടു ഞാൻ പിന്നെ എന്താ പറയുക ഞാൻ ബ്ലസ്സിനെ റിയാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്ത് ആ പോസ്റ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞു